നമസ്കാരം. ഇന്ന് എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു വാർത്തയും മോശം എന്ന് തോന്നുന്ന മറ്റൊരു വാർത്തയും നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് കരുതുന്നത്. ആദ്യം നല്ലത് എന്ന് തോന്നുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. വാർത്ത മറ്റൊന്നുമല്ല, കശ്മീരിൽ 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്ത്യൻ പള്ളി ആരാധനയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ് പുനരുദ്ധാരണം നടത്തിയതിനു ശേഷം. പുനരുദ്ധാരണം നടത്തിയിരിക്കുന്നത് വ്യക്തികളല്ല, ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടാണ്. 30 വർഷമായി ഈ പള്ളി അടഞ്ഞു കിടക്കുകയായിരുന്നു. തീവ്രവാദ ആക്രമണ പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പം 30 വർഷത്തിന് ശേഷം സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരാധനാലയം ഒരു ക്രിസ്തുമസ് സമ്മാനം എന്ന നിലയിൽ ഗവൺമെന്റ് വിശ്വാസികൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വാർത്ത നല്ലതാണ് എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ദൈവമെന്ന ആശയത്തിൽ പോലും വിശ്വസിക്കുന്ന ഒരാളല്ല. സ്വാഭാവികമായും ലോകത്ത് എവിടെയെങ്കിലും ക്രിസ്ത്യൻ പള്ളി തുറന്നാലോ പൂട്ടിയാലോ എനിക്ക് ദുഃഖിക്കേണ്ടതോ സന്തോഷിക്കേണ്ടതോ ആയ കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വാർത്ത നല്ല വാർത്തയാണ് എന്ന് ഞാൻ പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സംഭവം നടന്നിരിക്കുന്നത് കശ്മീരിലെ ശ്രീനഗറിൽ ആയതുകൊണ്ട് തന്നെയാണ്. കശ്മീരിൻ്റെ അവസ്ഥ നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ പട്ടാപ്പകൽ പോലും ജിഹാദികളായ തീവ്രവാദികളെ പേടിച്ച് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. ഇപ്പോഴാണ് പിന്നീട് കുറച്ചെങ്കിലും സമാധാനം ഉറപ്പാക്കിയത് ഗവൺമെൻറ് ഇടപെട്ട്. 2019 വരെ പ്രത്യേക സംസ്ഥാനം എന്ന പദവിയും കശ്മീരിന് ഉണ്ടായിരുന്നു. ഇനി കശ്മീരിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഒരു മൈനോറിറ്റി എന്ന നിലയിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചു നോക്കാവുന്നതാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്തിനകത്ത് കശ്മീർ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്തിൽ ഹിന്ദുക്കൾ സുരക്ഷിതരായിരുന്നില്ല. കശ്മീരി പണ്ഡിറ്റുകൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, തല്ലിയൊടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പലതും അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മഹാരാജ്യത്തും കശ്മീർ സംസ്ഥാനത്തും ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. എന്തായാലും കശ്മീർ താഴ്വരയിലെ ക്രിസ്തുമത വിശ്വാസികൾ ഇസ്ലാമിൻ്റെ സമാധാനം നുണഞ്ഞു തുടങ്ങിയതിനെ പറ്റി പറയുമ്പോൾ രസകരവും അതേസമയം ദുഃഖകരവുമായ ഒരു കാര്യം എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. സംഭവം നടന്നത് 2010 കശ്മീരിലെ പൂഞ്ചിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്കൂള്, സെൻറ് ഫ്രാൻസിസ് സ്കൂള് എന്നാണ് സ്കൂളിൻ്റെ പേര്, അത് തീവ്രവാദികൾ ആക്രമിച്ചു, ജിഹാദികൾ ആക്രമിച്ചു. ആ സ്കൂളിൽ ഖുർആൻ ആരോ കത്തിച്ചു എന്നൊക്കെ ആയിരുന്നു അന്ന് ജിഹാദികളുടെ ആരോപണം. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ സംഘടിച്ചു. അവർ സ്കൂളും സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഒക്കെ ആക്രമിക്കുവാനായിട്ട് തുടങ്ങി. പിന്നീട് പോലീസ് സ്ഥലത്തെത്തി. സംഭവം നിയന്ത്രിക്കാനാവില്ല എന്ന് കണ്ടതോടുകൂടി പോലീസ് വെടിവെച്ചു. വെടിവെപ്പിൽ 4 പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു, ജിഹാദികൾ കൊല്ലപ്പെട്ടു, 19 ജിഹാദികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് ഈ സംഭവം ദുഃഖകരമാണ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം 4 മനുഷ്യന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, 19 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജിഹാദികൾക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്, ഈ സെൻറ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂള് സത്യത്തിലൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ ആയിരുന്നില്ല, അതൊരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂള് തന്നെയായിരുന്നു. എന്താണ് സംഭവിച്ചത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുബോധമുണ്ടല്ലോ, ഈ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ മേന്മ ഉണ്ട് എന്നൊക്കെയുള്ള, അത് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഈ സ്കൂളിൻ്റെ ഉടമസ്ഥനായ മുസ്ലിം ഗൈ പയറ്റിയ ഒരു തന്ത്രമായിരുന്നു അത്. അദ്ദേഹം തൻ്റെ സ്കൂളിന് പേരിട്ടത് സെൻറ് ഫ്രാൻസിസ് സ്കൂൾ എന്നായിരുന്നു. അദ്ദേഹം ചിലപ്പോൾ വലിയ മതേതരത്വവാദി ആയിരുന്നിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ജിഹാദികൾക്ക് അമളി പറ്റിയെന്ന് ബോധ്യപ്പെട്ടത്. പിന്നെ അവർ മടങ്ങിപ്പോകുന്ന വഴി ചില ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ തന്നെ കണ്ടുപിടിച്ച് ഉറപ്പാക്കി ആക്രമിച്ച് സമാധാനം ഉറപ്പാക്കിയതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. ഇന്നലെ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിശ്വാസികൾക്ക് സമർപ്പിച്ച ഈ പള്ളിയുടെ പേര് സെന്റ് ലൂക്ക് ചർച്ച് എന്നാണ്. കശ്മീരിലെ ശ്രീനഗറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 90 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഈ പള്ളിയുടെ പുനരുദ്ധാരണം നടത്തിയിരിക്കുന്നത്. 100ലേറെ വർഷം പഴക്കമുള്ള പള്ളിയാണ്, കഴിഞ്ഞ 30 വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇതൊരു പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് ഗവൺമെൻറ് പുനരുദ്ധാരണം നടത്തി പുതുക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ പേര് നിങ്ങൾ കേട്ടിരിക്കും, സ്മാർട്ട് സിറ്റി മിഷൻ എന്നാണ്. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയാണ്. ഇന്ത്യയിൽ കൂടുതൽ നഗരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഉള്ള നഗരങ്ങളെ മോടി പിടിപ്പിക്കുക, നഗരങ്ങളുടെ ഹെറിറ്റേജ് സംരക്ഷിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇപ്പോൾ ഹെറിറ്റേജ് സംരക്ഷണം എന്ന് പറയുന്ന ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പള്ളിയെ പുനരുദ്ധാരണം നടത്തി ഗവൺമെൻറ് പുതുക്കിയെടുത്തിരിക്കുന്നത്. ഈ പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് 1896 അന്നിവിടെ ഒരു ബ്രിട്ടീഷ് മിഷണറി സംഘം പ്രവർത്തിച്ചിരുന്നു. അവർ ഡോക്ടർമാർ കൂടിയായിരുന്നു. ഇപ്പം ക്ഷയരോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്കവിടെ ഒരു ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ആർതർ നീവ്, ഏണസ്റ്റ് നീവ് എന്നിവരുള്ള 2 ബ്രിട്ടീഷ് ഡോക്ടർമാരായിരുന്നു സംഘത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അവരാണ് ഈ പള്ളി 1896 ഇവിടെ സ്ഥാപിച്ചത്. 1980 വരെയൊക്കെ പള്ളി സജീവമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് കശ്മീർ താഴ്വരയിൽ തീവ്രവാദ പ്രശ്നങ്ങൾ വർദ്ധിച്ചതോടുകൂടി പള്ളി അടച്ചു. കഴിഞ്ഞ 30 വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇന്നലെ വീണ്ടും തുറന്ന്.
ഗവൺമെന്റ് വിശ്വാസികൾക്ക് ഒരു ക്രിസ്തുമസ് സമ്മാനം എന്ന നിലയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്നലെ കേട്ട ദുഃഖകരമായ വാർത്തയിലേക്ക് കടക്കാം. മധ്യപൂർവദേശത്ത് ഇറാനിൽ വീടുകളിൽ പെറ്റ്സിനെ വളർത്തുന്നത് ഗവൺമെന്റ് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. പെറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടിയും പൂച്ചയും ഒക്കെ തന്നെയാണ്. ഇതിനിവർ പറയുന്ന കാരണവും നിയമത്തിന് നൽകിയിരിക്കുന്ന പേരും ഒക്കെ അതിവിചിത്രമാണ്. പൊതുവിൽ ഇറാനിൽ നിന്ന് കട്ടികൂടിയ വാർത്തകളാണ് നമ്മൾ കേൾക്കാറ്. മിസൈൽ പരീക്ഷിച്ചു, തലവെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഈ രസകരമായ വാർത്ത സത്യത്തിൽ ഇറാനിലെ മൃഗസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള ഒന്നാണ്. എന്താണ് ഇതിന് ഗവൺമെന്റ് അധികൃതർ നൽകുന്ന വിശദീകരണം? എന്താണ് കാരണം? ഇറാൻ പാർലമെന്റിൽ മൊത്തം അംഗങ്ങളുടെ നാലിലൊന്നും കയ്യടിച്ചുകൊണ്ടാണ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾ പറയുന്നത് ഒന്ന്, വീടുകളിൽ പെറ്റ്സിനെ പട്ടിയെയും പൂച്ചയെയും ഒക്കെ പോറ്റുന്നത് മതവിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നാണ്. മാത്രവുമല്ല ഇത്തരത്തിൽ പോറ്റുമ്പോൾ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുന്നുവെന്നും അപ്പോൾ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള സ്നേഹം കുറയുന്നുവെന്നും പതുക്കെ പതുക്കെ ഇത് ഇറാന്റെ പാരമ്പര്യത്തെ തന്നെ അപ്രത്യക്ഷമാക്കി പണ്ടാരം അടക്കുകയാണ് എന്നൊക്കെയാണ് ഇറാൻ പാർലമെന്റ് അംഗങ്ങൾ വാദിക്കുന്നത്. എന്തായാലും നിയമം നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇറാനിലെ വീടുകളിൽ ആരെങ്കിലും പട്ടിയെയോ പൂച്ചയോയോ മുയലുകളെയോ ഒക്കെ വളർത്തുകയാണെങ്കിൽ ഗവൺമെന്റ് അത് കണ്ടുകെട്ടും. മാത്രവുമല്ല വീട്ടുടമസ്ഥന് വലിയ ഫൈനും ഉണ്ടാകും. ഫൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ തുകയാണ്. ഇറാനിലെ ശരാശരി വാസവരുമാനത്തിന്റെ 30% വരെ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ നിയമത്തിന് ഇറാൻ പാർലമെന്റ് നൽകിയിരിക്കുന്ന പേര് അതിവിചിത്രമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് റൈറ്റ്സ് എഗെയിനിസ്റ്റ് ആനിമൽസ് എന്നാണ്. പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് റൈറ്റ്സ് എഗെയിനിസ്റ്റ് ആനിമൽസ് എന്ന്. ഈ അഗെയിനിസ്റ്റ് ആനിമൽസ് എന്ന പേരിലൊരു നിയമം നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പൊതുവിൽ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനവിക ബോധമുള്ള രാജ്യങ്ങളിൽ നിന്ന് നിയമങ്ങളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇവർ പറയുന്നത് ഇത് പൊതുജനങ്ങളെ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് എന്നാണ്. ഏതൊക്കെയാണ് ഈ മൃഗങ്ങൾ? പുലിയും സിംഹവും ഒന്നുമല്ല, പട്ടിയും പൂച്ചയും മുയലും ഒക്കെയാണ്. എത്ര കഷ്ടമാണ് എന്ന് ചിന്തിച്ചു നോക്കുക. 1950 മുതൽ ആണവ സാങ്കേതിക വിദ്യ സ്വന്തമായി കൈവശമുള്ള ഒരു രാജ്യത്തെ പാവം പട്ടിയും പൂച്ചയും മുയലും ഒക്കെ കൂടി നശിപ്പിക്കുമെന്ന് 2021 ഒരു സമൂഹം വിശ്വസിക്കുന്നു. ഇനി ഇറാനിയൻ പാർലമെന്റ് അംഗങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടോ? പട്ടിയെയും പൂച്ചയെയും മുയൽ കുഞ്ഞുങ്ങളെയും ഒക്കെ വീടുകളിൽ വളർത്തുന്നത് അനിസ്ലാമികമാണോ, ഇസ്ലാമിന് എതിരാണോ? പൂച്ചയെയും മുയൽ കുഞ്ഞുങ്ങളെയും വളർത്തുന്നത് ഇസ്ലാമിന് എതിരാണോ എന്ന് എനിക്കറിയില്ല. അത് സംബന്ധിച്ച് എനിക്ക് ആധികാരികമായ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു നോക്കാവുന്നതാണ്. എനിക്കറിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, പട്ടിയോട് ഇസ്ലാമിന് എല്ലാ കാലത്തും പുച്ഛമായിരുന്നു, കട്ട കലിപ്പായിരുന്നു. കാരണം പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഞങ്ങൾ മദീനയിലും പരിസരത്തുമുള്ള സകല പട്ടികളെയും വെട്ടിക്കൊന്നു, മരുഭൂമിയിൽ ഒട്ടകത്ത് സംരക്ഷിച്ചു കൊണ്ടിരുന്ന പട്ടിയെ പോലും വെട്ടിക്കൊന്നു എന്ന് അബ്ദുല്ല ബിൻ ഉമർ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഹദീസ് വാചകമുണ്ട്. ആധികാരികമാണ്, സഹീഹ് മുസ്ലിം ഹദീസ് സഞ്ചയത്തിന്റെ ഭാഗമാണ്. ബുക്ക് 22, ഹദീസ് നമ്പർ 57. ഈ വിഷയം നമ്മൾ മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഒരു കാലത്ത് മതഭീകരവാദ സംഘടനകളായ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ളവ തെരുവ് പട്ടികൾ വെട്ടി പരിശീലിച്ചിരുന്നു. അന്ന് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഹദീസ് ഒന്ന് വായിച്ചു നോക്കാം. നാളിതുവരെ അരുവയായി പോറ്റി വളർത്തിയ പട്ടികളെയും പൂച്ചകളെയും മുയൽക്കുഞ്ഞുങ്ങളെയും ഒക്കെ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനിലെ മൃഗസ്നേഹികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ.